ശ്രീ ജോസഫ് വാഴക്കൻ, എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയും ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും തോറ്റു? ഹലോ ശ്രീ ജോസഫ് വാഴക്കൻ. ഹലോ, ആ ഒന്നുകൂടെ പറയോ, എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയും ആ പാർട്ടി നേതൃത്വം മുന്നണിയും തോറ്റു? അല്ല, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ വിജയിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ 2010 മാത്രമാണ് ഞങ്ങൾക്ക് അല്പം മേൽക്കൈ കിട്ടിയിട്ടുള്ളത്. 2015 കിട്ടിയതിനേക്കാൾ കൂടുതൽ ഇത്തവണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ പ്രചരണപരമായി ഇങ്ങനെ എല്ലായ്പ്പോഴും ജില്ലാ പഞ്ചായത്തിൽ മാത്രം ഒരു രണ്ട് മൂന്ന് ജില്ലകളുടെ എണ്ണത്തിൽ അല്പം കുറവ് വന്നിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഗ്രാമപഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും മറ്റെല്ലാ സംവിധാനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ഞങ്ങൾക്ക് സംഭവിക്കാറുള്ളത്, അതിന് പല കാരണങ്ങളുണ്ട്. ഞങ്ങളങ്ങനെ എപ്പോഴും എല്ലാ കാലത്തും ഈ രീതിയിലൊരു വലിയ മുന്നേറ്റം നമുക്ക് നടത്താറില്ല. ശ്രീ വാഴക്കൻ, പക്ഷേ ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും അടിപതറാത്ത ജനങ്ങളുടെ പിന്തുണയുള്ള മേഖലകൾ അവിടങ്ങളിൽ ഉൾപ്പെടെ കടപുഴകി വീഴുന്നു, എന്തുകൊണ്ടാകും? ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് പറയാം. അങ്ങ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അങ്ങനെ സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. തെക്കൻ തിരുവിതാംകൂറിൽ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴ 52 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾ ഈ തവണ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി തിരിച്ചുപിടിച്ചു. 52 വർഷത്തെ ആ മുനിസിപ്പാലിറ്റി ഉണ്ടായിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ ഇത്തവണ തിരിച്ചുപിടിച്ചു. ഇപ്പോൾ ഇവിടെ 11 പഞ്ചായത്തിൽ 10 പഞ്ചായത്ത് ഞങ്ങൾക്ക് കിട്ടി. പാലാ നിയോജകമണ്ഡലം ജോസ് കെ മാണി ഒറ്റയ്ക്ക് കഴിഞ്ഞ തവണ 17 സീറ്റ് പാലാ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്നു. അവിടെ കോൺഗ്രസ്സിന് അന്ന് 3 സീറ്റാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 17-3 20 സീറ്റാണ് 26 ഉണ്ടായിരുന്നത്. ഇത്തവണ ജോസ് കെ മാണിക്ക് 10 സീറ്റേ ഉള്ളൂ. ഞങ്ങൾക്കുണ്ട് 5 സീറ്റ്, ഞങ്ങളുടെ സഖ്യ അല്ല, ഞങ്ങൾക്ക് 6 സീറ്റുണ്ട്, ഞങ്ങളുടെ സഖ്യകക്ഷികൾക്ക് 3 സീറ്റുണ്ട്. അവിടെ ജോസ് കെ മാണിയും കേരള കോൺഗ്രസും CPM ഉം NCP ഉം എല്ലാ കക്ഷികളും ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഈ 17 സീറ്റ് കിട്ടിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പാലാ കടുത്തുരുത്തി 2 നിയോജക മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് സ്വാധീനമുണ്ട് എന്ന് ഞാൻ പലപ്പോഴും സമ്മതിക്കാറുള്ളതാണ്. കുറേ സ്വാധീനമുണ്ട്. അതനുസരിച്ചുള്ള ഒരു ചെറിയ, ഇപ്പോൾ രാമപുരം എൻ്റെ പഞ്ചായത്ത് പാലാ മുനിസിപ്പാലിറ്റി പോലുള്ള ഏറ്റവും വലിയ പഞ്ചായത്താണ്, അതിനേക്കാൾ ഓട്ടുള്ള ആ പഞ്ചായത്ത് ഞങ്ങളാണ് ഇത്തവണ വിജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നതാണ്, ഞങ്ങളാണ് അവൾ ഭരിക്കുന്നത്, ഭരിക്കാൻ പോകുന്നത്. പിന്നെ അവിടെയുള്ള പല പഞ്ചായത്ത് 3 നിലവ് പഞ്ചായത്ത് അവിടെയുള്ള മറ്റ് പിന്നെ കടനാടൊക്കെ അടുത്തടുത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ ഈ പറയുന്നതല്ല, LDFന് തിരിച്ചടിയാണെന്നുള്ളതല്ല. LDFന് ചില മെച്ചങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, കോട്ടയം ജില്ലയിലൊക്കെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ 2 തവണയെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. അതിനൊക്കെ മുമ്പൊക്കെ സ്ഥിരമായി ഇടതുമുന്നണിക്കാണ് കിട്ടാറുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ജോസഫ് കൂടി വന്നതിന് ശേഷം എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് 2 തവണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്തവണ ഞങ്ങളവിടെ പോയി, ഇല്ല ഞങ്ങൾ ഇല്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നില്ല, ഞങ്ങൾ അത് പോയി എന്നുള്ളത് തന്നെ ഞങ്ങൾ സമ്മതിക്കുകയാണ്. അതുപോലെ തന്നെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ 2 തവണയേ ഉള്ളൂ. അതിന് മുമ്പ് ഞാൻ ജില്ലാ പഞ്ചായത്തിൽ മെമ്പറുണ്ടായിരുന്നു, അന്നൊക്കെ ഞങ്ങൾ പ്രതിപക്ഷത്തായപ്പോഴും. അപ്പോൾ ഇതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പൂർണ്ണമായിട്ടും അതൊന്നും പറയാനാവില്ല. 2010 ഞങ്ങൾ വലിയ മുന്നേറ്റം നടത്തിയിട്ട് ആ തെരഞ്ഞെടുപ്പിൽ 3 മാസം കഴിഞ്ഞ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 2 സീറ്റിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതുകൊണ്ടാണ്, അതാണ് കേരള രാഷ്ട്രീയം നിശ്ചയിക്കുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു ട്രെൻഡ് സെറ്ററാണ് എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ഗ്രാമപഞ്ചായത്തുകൾ 375-380 ഗ്രാമപഞ്ചായത്തുകൾ ഇടതുപക്ഷത്തിൽ ഈ മുന്നണിയുടെ ഇപ്പോഴത്തെ ഘടന വെച്ചുകൊണ്ട് പരമപ്രധാനികളെന്ന് നിങ്ങൾ പരിഗണിക്കുന്ന 2 കൂട്ടർ, ഒന്ന് മുസ്ലിം ലീഗ്, 2 ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ്, അതിലെ മുഖ്യമുഖങ്ങളായ 2 പേരും അവർക്ക് വീഴ്ചകളൊന്നും പറ്റിയിട്ടില്ല, ബാക്കിയുള്ള ഭാഗം പരിശോധിക്കേണ്ടത് കോൺഗ്രസ് ആണ് എന്ന് ഉത്തരവാദിത്തം ഒഴിഞ്ഞിരിക്കുന്നു. ഒന്ന് കുഞ്ഞാലിക്കുട്ടിയാണ്, അങ്ങ് പ്രതികരണം കണ്ടു കാണും. ഞങ്ങളുടെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ ഭദ്രം, ബാക്കിയുള്ളവ മുന്നണി പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ആ മുന്നണി ഏത് മുന്നണിയാണ്?
അത് ശരിയാണ്. മാത്രമല്ല പി ജെ പറഞ്ഞത് എന്താണ്? പി ജെ പറഞ്ഞത് ആ ഭാഗങ്ങളൊക്കെ പി ജെ ഭദ്രമാക്കി കോൺഗ്രസ് ആണ് പരിശോധിക്കേണ്ടത്. അല്ല, പി ജെ ഭദ്രമെന്നോ പി ജെ ഭദ്രമാക്കിയെന്ന് പറഞ്ഞാൽ പി ജെ പറഞ്ഞതും കറക്റ്റാണ്. പി ജെക്ക് ശക്തി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ഥലത്തൊക്കെ ഞങ്ങൾ സീറ്റ് സി വി ജെക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ഈക്വൽ ശക്തിയോ അതിനേക്കാൾ വലിയ ശക്തി അവിടെ കോൺഗ്രസ്. അവിടെ പി ജെക്ക് ആളുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്, അവരെ ഞങ്ങൾ വിജയിപ്പിച്ചിട്ടുമുണ്ട്. അതേസമയം ഇടുക്കി ജില്ലയുടെ മറ്റെല്ലാ മേഖലകളും കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തതാണ് പണ്ടും ജയിച്ചിട്ടുള്ളത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കോട്ടയം ജില്ലയുടെ ആണെങ്കിലും അല്ല, ഞാൻ ചോദിക്കുന്നത് അത്രയും വ്യക്തതയുള്ള കാര്യത്തിൽ അത്തരമൊരു പ്രതികരണമല്ല കുഞ്ഞാലിക്കുട്ടിയും പി ജെയും നടത്തിയത്. കുഞ്ഞാലിക്കുട്ടി പറയുന്ന അവരുടെ പാർട്ടി ഭദ്രം, പി ജെ പറയുന്നത് അവരുടെ പാർട്ടി ഭദ്രം. അല്ലാണ്ട് പി അല്ല, അത് ശരിയാണ്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുള്ളത് കറക്റ്റാണ്. മുസ്ലിം ലീഗ് അവരുടെ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് മലപ്പുറം ഉൾപ്പെടെയുള്ള പല ജില്ലകളും ഒക്കെ അവർക്ക് അവരുടെ സീറ്റുകളൊക്കെ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ കേരളത്തിൽ കോൺഗ്രസ് ആണല്ലോ ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്. നേതൃത്വം കൊടുക്കുന്ന കക്ഷി എന്നുള്ള നിലയിൽ കേരളത്തിലെ എല്ലാ മേഖലകളിലും സ്വാധീനമുള്ള പാർട്ടി കോൺഗ്രസ് ആണ്. അത് ചില മേഖലകളിൽ മുസ്ലിം ലീഗ് കൂടെ ഞങ്ങളും കൂടെ ചേരുമ്പോൾ അതൊരു ശക്തിയാണ് വലിയ. ചില മേഖലകളിൽ കേരള കോൺഗ്രസുമായി ചേരുമ്പോൾ ഞങ്ങൾ ശക്തിയാണ്. ബാക്കിയുള്ള പല ഭാഗങ്ങളിലും ഞങ്ങൾ ഒറ്റയ്ക്കായിരിക്കും മത്സരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൃത്യ സത്യസന്ധമായ സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടാകാറുണ്ട്. അതിനപ്പുറത്തേക്കുള്ള അത്ഭുതമൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഈ പറയുന്ന വളരെ വിവേകത്തോടെയുള്ള ഈ വിലയിരുത്തലല്ല കുഞ്ഞാലിക്കുട്ടി നടത്തുന്നത്. അദ്ദേഹം അവിവേകത്തോടെ പ്രതികരിച്ചു എന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇങ്ങനെയല്ല ആ വിലയിരുത്തൽ, അതാണ് പ്രശ്നം. അല്ല, തീർച്ചയായിട്ടും അവർ പറഞ്ഞതാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ്സാണ് മേൽക്കൈയായിട്ട്, കോൺഗ്രസ്സാണ് പ്രധാന കക്ഷി. അപ്പോൾ അവിടെ ഏതെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സാണത് പരിശോധിക്കുകയും ചെയ്യേണ്ടത് എന്നാണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ.